ഖുറാനിലെയും പിന്നെ ബൈബിളിലെ ഈ യേശു ക്രിസ്തു ഒന്നല്ല രണ്ടിൻ രണ്ടാണ് കാരണം ബൈബിളിലെ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഒരു മറിയമിന്റെ മാനയായിട്ടാണ് പറയുന്നത് മറിയുന്ന യുവാക്യം എന്ന് പറഞ്ഞ ഒരാളുടെ പുത്രിയായ മറിയത്തെയാണ് നമ്മൾ അവിടെ കാണുന്നത് ഔസേപ്പ് എന്ന് പറയുന്ന ആളുടെ ഭാര്യയായ മറിയം ഈ മറിയത്തെയാണ് യേശു ക്രിസ്തുവിൻ്റെ ഭാര്യയായിട്ട് ഏർ ബൈബ് യേശു ക്രിസ്തുവിന്റെ മാതാവായിട്ട് ബൈബിളിൽ കാണിക്കുന്നു ആ മറിയത്തിന്റെ മകനായിട്ടാണ് യേശു ക്രിസ്തുവിനെ പുതിയ നിയമം ബൈബിളിൽ കാണുന്നത് പക്ഷേ മുഹമ്മദ് നബിയുടെ ഖുർആനിൽ കാണുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഹാറൂന്റെ സഹോദരി അതായത് മോശയുടെ പഴയ നിയമം ബൈബിളിൽ പറയുന്ന മോശയുടെ സഹോദരനായ അഹ്റോൻ ഈ മോശയുടെയും അഹ്റോന്റെയും പെ ഒരു പെങ്ങളെ പറയുന്നുണ്ട് മിരിയം എന്നാണ് പറയുന്നത് ചില പുസ്തകങ്ങളിൽ മറിയോ എന്നും കാണും ഈ പഴയ നിയമം ബൈബിളിൽ കാണിക്കുന്നത് ആ അമ്രോന്റെ പുത്രി അമ്രോൻ എന്നാണ് മോശയുടെ പിതാവിനെ പഴയ നിയമം ബൈബിളിൽ പറയുന്നത് ഈ അമ്രോന്റെ പുത്രിയായ മിറിയം അതായത് മോശയുടെയും അഹ്റോന്റെയും സഹോദരി ഈ മോശയുടെയും അഹ്റോന്റെയും സഹോദരിയായ മിറിയത്തെയാണ് അല്ലെങ്കിൽ മറിയത്തെയാണ് പിന്നെ ഖുർആാനിൽ യേശുവിന്റെ മാതാവായ മറിയുമായിട്ട് കാണിക്കുന്നു അഹ്റോന്റെ സഹോദരി എന്ന് യേശു മാതാവും മറിയത്തെ ഖുർആാനിൽ അഭിസംബോധന ചെയ്യുന്നുണ്ട് അതേപോലെ ഇമ്രാന്റെ പുത്രി എന്നും അഭിസംബോധന ചെയ്യുന്നുണ്ട് ഇമ്രാന്റെ പുത്രി എന്ന് പറഞ്ഞാൽ അമ്രോന്റെ പുത്രി പഴയ നിയമത്തിലെ അമ്രോന്റെ പുത്രിയായ മിരിയം മിരിയോ എന്ന് ഞാൻ പറയുന്നു മറിയോന്നും ചില ബൈബിൾ ചില ബൈബിൾ കോപ്പികളിൽ മറിയോ എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ കാത്തലിക് പിന്നെ കേരള കാത്തലിക് പിന്നെ ബിഷപ്പ് ഈ കേരള കാത്തലിക് സൊസൈറ്റി ഇറക്കിയിരിക്കുന്ന ബൈബിളിൽ കാണിക്കുന്നത് പിന്നെ മിരിയം എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അതാണ് ഇവിടെ കേരളത്തിൽ കൂടുതലായിട്ടും കത്തോലിക്കർ ഉപയോഗിക്കുന്ന ബൈബിൾ ആയതുകൊണ്ട് ഞാൻ ആ പേര് പറഞ്ഞതുള്ളൂ മിരിയം അപ്പൊ ഈ മിരിയത്തെയാണ് ഖുർആാനിൽ മറിയോ എന്ന പേരിൽ കാണിച്ചിരിക്കുന്നത് അതായത് അമ്രോന്റെ പുത്രി എന്നാണ് ഖുർആനിൽ മറിയത്തെ പറയുന്നത് അതായത് അല്ലെ ഇമ്രാന്റെ പുത്രി ആലു ഇമ്രാൻ എന്നും ഒരു സുഹൃത്ത് തന്നെ കുറയാനുണ്ട് ആലു ഇമ്രാൻ മൂന്നാം സുഹൃത്തെയാണ് ആലു ഇമ്രാൻ ഇമ്രാൻ കുടുംബം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ഈ ആലു ഇമ്രാനിലെ ആലു ഇമ്രാനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അന്നീസ അധ്യായത്തിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട് അമ്രോന്റെ പുത്രി ഇമ്രാന്റെ പുത്രി എന്ന് പറയുന്നുണ്ട് അഹ്റോന്റെ ഹാറൂന്റെ സഹോദരി എന്നും പറയുന്നുണ്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു അമ്രോൻ എന്ന് പറയുന്ന മോശയുടെ പിതാവ് ഹാറൂൻ എന്ന് പറയുന്ന മോശയുടെ സഹോദരനായ അഹ്റോൻ ഈ അഹ്റോനയാണ് ഖുർആൻ ഹാറൂൻ എന്ന പേരിലും ഈ മോശയുടെ പിതാവ് അംറോൻ ആണ് ഖുർആനിൽ വരുമ്പോൾ ഇമ്രാൻ ആയി മാറുന്നത് ഇവരുടെ രണ്ടുപേരുടെ നടുക്കുള്ള സഹോദരിയായ മിരിയമാണ് ഖുർആാനിൽ യേശുമാതാവും മറിയമായിട്ട് ഖുർആൻ പറയുന്നത് ഇത് പറ്റിയതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മുഹമ്മദിനെ ആദ്യകാലങ്ങളിൽ ബൈ ഈ ബൈബിളിൽ നിന്നും കോട്ട് ചെയ്ത് കൊടുത്തോണ്ടിരുന്ന ഖദീജയുടെ പിതൃവിനായിരുന്നു വർക്കത്ത് ബിൻ നൌഫലെ എന്ന് പറയുന്ന ജൂതക്രിസ്തീയ പണ്ഡിതനായിരുന്നു ഇങ്ങനായിരുന്നു മുഹമ്മദിനു ബൈബിളും ഖുറാനും ഒക്കെ പഠിപ്പി ബൈബിളും തോറയും ഒക്കെ ആയത്തുകൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം ഇദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി മുഹമ്മദ് മിണ്ടാതിരിക്കാ പറയുന്നത് കേട്ടെ എന്റെ മോഡറൈറ്റർ അനുവദിച്ചിട്ടാണ് സംസാരിക്കുന്നത് മോഡറേറ്റർമാർ ഇടപെടണം ശശാങ്ക് റഫറൻസ് പറയണം അല്ലാതെ അധിക്ഷേപം നടത്താൻ സമ്മതിക്കരുത് മോഡറേറ്റർ പറയണം ഞാൻ റഫറൻസ് സഹിതമാണ് ഇവിടെ പറയുന്നത് റഫറൻസ് സഹിതമാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇമ്രാൻ സുഹൃത്ത് പോയി നോക്കാം അമ്രോന്റെ പുത്രി എന്ന് മറിയത്തെ വിളിക്കുന്നുണ്ടോ എന്ന് പോയി നോക്കാം അഹ്റോന്റെ ഹാറുവിന്റെ സോദരി എന്ന് ഖുറാൻ വിളിക്കുന്നുണ്ടോ എന്ന് നോക്കാം നിങ്ങൾക്ക് നിങ്ങൾ പോയി നോക്കിക്കോണം ഖുറാനിൽ ഉണ്ടോ എന്ന് നോക്കുക വറക്കത്ത് ബിൻ നൌഫലാണ് ഖുറാനിലെ ആയത്തുകൾ ഇവർക്ക് ഈ മുഹമ്മദിന് പറഞ്ഞു കൊടുത്തോണ്ടിരുന്ന വറക്കത്ത് ബിൻ നൌഫൽ അതായത് മഹദീജിയുടെ പിതൃപേർ അപ്പൊ ഇദ്ദേഹം പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെ മുഹമ്മദിന് അറിയാമായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് തെറ്റുപറ്റി കാണും ചിലപ്പോ അദ്ദേഹത്തിന് തെറ്റുപറ്റി കാണും അതെ അങ്ങനെ അല്ലാതെ ഇതൊരിക്കലും വരാൻ പറ്റില്ല കാരണം വായിക്കാനും അറിയില്ല മുഹമ്മദ് നിരക്ഷരനായിരുന്നു എഴുതാനോ വായിക്കാനോ ഇദ്ദേഹത്തിന് അറിയില്ല അറിയാമായിരുന്നെ എഴുതാനും വായിക്കാനും അറിയാമായിരുന്നെങ്കിൽ അന്നുണ്ട് അന്ന് പിന്നെ മക്കത്ത് ജൂതന്മാരുണ്ട് ക്രിസ്ത്യാനികളുണ്ട് അപ്പൊ ആരെങ്കിലും ഇത് ബൈബിൾ മേടിച്ചാൽ പോയി ക്രിസ്ത്യാനികൾ ബൈബിളുണ്ട് ജൂതന്മാരെ തോറുണ്ട് ഇത് രണ്ടും മേടിച്ച് പുള്ളിക്ക് അറിയാമെങ്കിൽ പുള്ളി വായിച്ചാനെ പുള്ളിക്ക് വായിക്കാനും എഴുതാനും അറിയാൻ പാടില്ലായിരുന്നു ആ അതുകൊണ്ട് ഈ വറക്കത്ത് പിന്നോപലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്ത കഥകൾ മാത്രമാണ് ഈ ഖുർഹാനിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് യാാന മണ്ടത്രം ഖുർഹാനിൽ വന്നത് അതായത് അമ്രോന്റെ പുത്രിയെന്നും ഹാറുവിൻ്റെ സോദരിയെന്നും മറിയമ്മിനെ വിളിക്കാനുണ്ടായ അബദ്ധം ഈ ഇത്രയും വലിയ വിഡ്ഢിത്തം ഖുർആനിൽ അരങ്ങേറിയത് ഈ ജൂതന്മാരും ആരെങ്കിലും ഒക്കെ പറഞ്ഞുകൊടുത്തത് ഖുർആാനിൽ കൊണ്ടു വന്നുകൊണ്ടാണ് മുഹമ്മദിനെ എഴുത്തും വായനയും അറിയാമായിരുന്നുവെങ്കിൽ ഈ ഭൂലോക വിഡുത്തം ഖുർആാനിൽ വരില്ലായിരുന്നു കാരണം അന്നും ബൈബിളും തോറയും അന്നും മക്കത്തൊണ്ട് ജൂതന്മാരും കൊണ്ട് ക്രിസ്ത്യാനികളും മക്കൂറ് വർഷം മോശ ആഹ് അതെ അതെ മുഹമ്മദ് ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ജീവിച്ചിരുന്ന മോശിനെ പറ്റിയാണ് മോശയുടെ സഹോദരി മിരിയത്തെ പറ്റിയാണ് ഖുർആാൻ പറയുന്നത് യേശുവിന്റെ മാതാവായ മറിയത്തെ മറിയവാക്കി അവതരിപ്പിച്ചത് അത് പറ്റിയത് എങ്ങനെയാണ് ഈ വർക്കത്ത് പിന്നെ ഉപ്പിലും പറഞ്ഞു കൊടുത്തുന്ന് ആദ്യം പറയുന്നു പിന്നീട് വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു അദ്ദേഹം മരിച്ചുപോയി പോയി അദ്ദേഹം ഒരു അന്ധനുമായിരുന്നു അദ്ദേഹം മരിച്ചു കഴിഞ്ഞ ഒരു വിറവ് വീട്ടുകാരൂതനാണ് ഈ മുഹമ്മദ് ഖുറാൻ തോറയിന്നും ബൈബിളിൽ നിന്നൊക്കെ പിന്നെ കോപ്പി അടിച്ചു കൊടുത്തോണ്ടിരുന്ന ഖുറാൻ വാക്യങ്ങൾ അപ്പൊ ഇങ്ങേർക്ക് വായിക്കാനും എഴുതാൻ എഴുതാനും അറിയില്ല നേരം ഇവരൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് എഴുതി വെച്ചു അറിയില്ലല്ലോ കാരണം പിന്നെ ഒന്നും അറിയില്ലായിരുന്നു കാരണം ഈ പിന്നെ മക്കത്ത് നിന്നും അയ്യ ആയിരത്തഞ്ഞൂറ് കിലോമീറ്ററേ ഉള്ളൂ ജെറുസലേമിലേക്ക് ഈ ഒരു വാക്യമുണ്ട് ഏർ പിന്നെ പിന്നെ മസ്ജിദുൽ ഹറാമിൽ നിന്നും നിന്നെ മസ്ജിദുൽ അക്ഷയിലേക്ക് ഒരു രാത്രിയും നിന്നെ പാലായനം ചെയ്യിച്ചവന് അത്രയോ പരിശുദ്ധൻ അതിന്റെ ചുറ്റിനും ഞാൻ ആ മസ്ജിദുൽ അക്സയുടെ ചുറ്റും ഞാൻ പ്രകാശപൂരിതമാക്കി തീർത്തിരിക്കുന്നു മസ്ജി അതിൽ അവിടെ നിന്നാണ് പുള്ളി ഏഴാം ആകാശത്തേക്ക് പോകുന്നത് ഈ മിറാജ് യാത്ര നടത്തുന്നൊക്കെ മസ്ജിദ് എന്നാണ് പിന്നെ മസ്ജിദ് അക്സൈന്ന അത് ഹദീസുകളിലേക്ക് വരുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുള്ളൂ പുള്ളി മിറാജ് യാത്ര നടത്തുന്നു അമ്പത് നേരത്തെ നമസ്കാരം അഞ്ചു നേരം ഒക്കെ കൊണ്ടുവരുന്നു ബുറാഖിന്റെ പുറത്തോക്കേർന്ന് ഓർക്കുന്നില്ലേ ഇതൊക്കെ ഈ മിറാജ് യാത്ര മസ്തിൽ അക്സൈന പക്ഷേ ഈ ആ സമയത്ത് മസ്ജ്യുൽ അക്സ എന്ന് പറയുന്ന ദേവാലയം ഇല്ലായിരുന്നു ജെറൂസലേമിലില്ലായിരുന്നു അത് പൊളിച്ചു കളഞ്ഞായിരുന്നു അത് നമ്മുടെ അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഈ വിഡിത്ത നിറഞ്ഞ ഈ ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടറായ ആയതും ഖുറാനിൽ വന്നുകയറിയത് ഓക്കെ താങ്ക് യു അല്ല ഈ ജൂതനാണ് ഖുർആാൻ പറഞ്ഞു കൊടുത്തതെന്നുള്ള എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ അത് ഹദീസിൽ പരിശോധിച്ചാൽ മൊഹമ്മെ പിടികിട്ടും പിന്നെ സഹീഹുൽ ബുക്കാരിയിലുമുണ്ട് സഹീഹുൽ മുസ്ലിമിനുണ്ട് വറക്കത്ത് ബിൻ നൌഫൽ പിന്നെ മൊഹമ്മിന്റെ സീറ വായിച്ചാലും പിടുത്തം കിട്ടും ഏത് ഹദീസിലാണ് പറഞ്ഞിരിക്കുന്നത് ഖുർആാൻ്റെ ആയത്തുകൾ പറഞ്ഞു കൊടുത്തത് ഒരു ജൂതനാണെന്നുള്ളത് ഏത് ഹദീസിലാണ് പറഞ്ഞിരിക്കുന്നത് ആ ഹദീസ് നമ്പർ ഒന്ന് പറഞ്ഞത് നമുക്കൊന്ന് ഒരു ഉസ്താദന്മാരോട് ചോദിച്ചെന്നില്ല ഈ ഖുർആാനും ആയത്തും ഒക്കെ പഠിച്ച പണ്ഡിതന്മാരായ ആൾക്കാരോടൊന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ജൂത ക്രിസ്തീയ പണ്ഡിതനായ വറക്കത്ത് ബിൻ നൗഫൽ ആരായിരുന്നു എന്നും വറക്കത്ത് ബിൻ നൗഫൽ മുഹമ്മീ എന്താണ് പഠിപ്പിച്ചതെന്നും ഖദീജ കൊണ്ടുപോയി വറക്കത്ത് നൗഫലിന്റെ മുമ്പിൽ കൊണ്ടുപോയത് എന്തിനാണെന്നും ഒക്കെ ആദ്യം പോയി തഫസീറുകളും ഒക്കെ വായിച്ചു കൊണ്ടിരുന്നു മദ്രസ മണ്ഡത്തങ്ങൾ പറയുന്ന കേക്ക് പറയുന്ന പറയുന്ന കേക്ക് കേക്ക് മുഹമ്മദെ മിണ്ടാതിരിക്കും മദ്രസ മണ്ഡത്തങ്ങൾ ഉപേക്ഷിക്കുക മദ്രസയിൽ പഠിപ്പിക്കുന്ന മുഹമ്മദിന്റെ മരവും മൂത്രവും ഭൂമി മുഹമ്മദ് മരവും മൂത്രവും ഭൂമി കൊടുക്കുമായിരുന്നു ബോംബെയിൽ മുഹമ്മദ് നടന്നു പോകുമ്പോൾ തണൽ മേഘപാടികൾ ഇത്തരം ഞാൻ ഒന്നുകൂടെ പറയാം ശശാങ്ക ഒന്നുകൂടെ പറയാം നബി സല്ല അലൈഹി ഖുർആാൻ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തത് ബൈബിളിൽ നിന്ന് ആണെന്നുള്ള കാര്യങ്ങൾ ഖുർആാനാക്കി അത് പറഞ്ഞു കൊടുത്തത് ഒരു ജൂതനാണെന്നുള്ളത് ഏത് ഹദീസിലാണ് പറഞ്ഞിരിക്കുന്നത് ആ ഹദീസിന്റെ ഗ്രന്ഥത്തിന്റെ പേരും ആ റെഫറൻസ് നമ്പറും ഞാൻ കുസ്താദിനോട് ചോദിച്ചു പഠിക്കാനാണ് വേണ്ട മുഹമ്മദ് ആയിട്ട് ഒരു ഹദീസ് വായിച്ചാൽ ഓർക്കുന്നുണ്ട് അതാർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ വേണേ തപ്പിപ്പിടിച്ചോണ്ടിര ഈ വറക്കത്ത് ബിൻ നഹുൽ മരിച്ചതിന് ശേഷം കുറെ നാളത്തേക്ക് മുഹമ്മദിന്റെ വാഹി നിലച്ചു ഹദീസ് ഉണ്ട് ഹദീസോ സിറയോ ഉണ്ട് ഞാൻ വേണമെൻ്റെ റഫറൻസ് എടുത്തു തരാം അപ്പൊ അത് പറയാൻ കാരണം ഈ ഈ മുഹമ്മദിന്റെ ഹസ്ബൻഡായ പോട്ടെ മുഹമ്മദിന്റെ ഭാര്യയായ ഗദീജ ഖദീജയും എന്റെ കസിൻ കണ്ടാണ് ഈ വറക്കത്ത് ബിൻ നഹുല് അപ്പൊ ഈ മൊഹമ്മദ് ആദ്യം ഈ കിട്ടി എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളിക്ക് യാതൊരു ഉറപ്പില്ലായിരുന്നു ഇത് കൺഫേം ചെയ്യുന്നത് ഈ കൂട്ടിന് കൂടിയിട്ടാണ് ആ ഒരു കൺഫേമിന്റെ ഇതൊക്കെ അറിയാമല്ലോ ഞാനൊന്നും പറയുന്നില്ല ഒന്നും പോകുന്നില്ല അപ്പം അവിടെ ഈ പറഞ്ഞ അപ്പൊ അങ്ങനെ ഒരു ബന്ധവും കിടപ്പുണ്ട് ഇതേപോലെ അതായത് മുഹമ്മദിന്റെ പ്രവാചകത്വം കൺഫേം ചെയ്താൽ ഞാൻ പറഞ്ഞത് അല്ല പറഞ്ഞത് ഈ കൺഫേം ചെയ്തെന്ന് പറയുന്ന ഇവര് അപ്പൊ അവിടുന്ന് പുള്ളിക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ കാലത്ത് ഇദ്ദേഹത്തിന്റെ വൈകി നിന്നുപോയി ഇദ്ദേഹം നിരാശനായിരുന്നു എന്നുള്ളൊരു കഥ ഒരു ഹദീസും ഉണ്ട് അതുമാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ

ചോദിച്ചു നോക്കുക നിങ്ങൾക്ക് മുമ്പേ വേദഗ്രന്ഥം വായിച്ചു വരുന്നാരാ തോറയും ബൈബിളും പഠിച്ച ക്രിസ്ത്യാനികളും ജൂതന്മാരും ഈ ക്രിസ്ത്യാനികളോടും ജൂതന്മാരോടും ചോദിച്ചു നോക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ അള്ളാഹു ആണ് ഇവരുടെ അള്ളാഹു ആണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മുസ്ലിമീങ്ങളോട് ഞാൻ പറഞ്ഞത് ഈ കടന്ന് എന്നെ തടസ്സപ്പെടുത്തിയ മുസ്ലിം പിന്നെ പിന്നെ ഇസ്ലാമിസ്റ്റുകളോട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്നത് കേൾക്കാനേ അധികാരമുള്ളൂ ഞങ്ങൾ പറയുന്ന കേൾക്കണം ഞങ്ങൾ പറയുന്ന കേട്ടേ നിങ്ങൾക്ക് ഖുർആൻ വ്യാഖ്യാനിക്കാൻ അധികാരമുള്ളൂ ഖുർആാൻ വ്യാഖ്യാനിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്ന കേൾക്കണം കാരണം അള്ളാഹു ആണ് പറഞ്ഞത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാൻ അപ്പൊ ഞങ്ങൾ പറയുന്നതാണ് സത്യം ഞങ്ങൾ പറയുന്നതാണ് സത്യം എന്ന് അല്ല പറഞ്ഞിട്ടുണ്ട് ഇനിയും വേറെ കേൾക്കണം മൂന്നേ മൂന്ന് ആലു ഇമ്രാൻ മൂന്നാം ബാക്യത്തിൽ പറയുകയാണ് അതിന്റെ അർത്ഥം ഒന്നാറിയാമോ നിനക്ക് ഞാൻ സത്യത്തോടു കൂടി ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ച് വന്നിരിക്കുന്നു നിനക്ക് മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട് നിനക്ക് മുമ്പുള്ള വേദഗ്രന്ഥങ്ങൾ ആരാ മോമേനും പറഞ്ഞ വേദഗ്രന്ഥം ആരാ തോറയും ബൈബിളും തോറയും ബൈബിളും അതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് ഖുറാൻ വീണ്ടും പറഞ്ഞിരിക്കുക മൂന്നേ മൂന്നിലുൽ അതായത് നിനക്ക് നാം സത്യവുമായി സത്യത്തോടു കൂടി ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ച് തന്നിരിക്കുന്നു നിനക്ക് മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട് അപ്പൊ ഞാൻ ഇതൊക്കെ ക്ലിയർ ആയിട്ട് ഇവരുടെ ഖുർആൻ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ മുസ്ലിം ഇസ്ലാമിസ്റ്റുകളോട് നിങ്ങൾ ഖുർആാന് വ്യാഖ്യാനിക്കണമെങ്കിൽ ഖുർആനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വന്നാല് ഞങ്ങളോടാണ് ചോദിക്കേണ്ടത് ഞങ്ങളാണ് ഞങ്ങൾക്കാണ് ഖുർആൻ വിശദീകരിക്കാൻ അധികാരം തന്നിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളു നിങ്ങളുടെ അള്ളാഹു ഖുറാൻ വിശദീകരിക്കാൻ അധികാരം തന്നിരിക്കുന്നത് ഖുറാൻ വ്യാഖ്യാനിക്കാൻ അധികാരം തന്നിരിക്കുന്ന ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ഈ വേദഗ്രന്ഥം മുമ്പ് വായിച്ചവർക്കുമാണ് നിങ്ങളുടെ വേ വേദഗ്രന്ഥം ഞാൻ മുമ്പ് വായിച്ച ഞാൻ തോറ വായിച്ചിട്ടുണ്ട് തൽമൂത് വായിച്ചിട്ടുണ്ട് ബൈബിൾ വായിച്ചിട്ടുണ്ട് അപ്പൊ എന്നോട് ചോദിക്കാനുള്ള അധികാരവും നിങ്ങൾക്കുണ്ട് എന്നോടും ചോദിക്കണം ഞാനും പറയുന്ന കാര്യം ഇത് നിങ്ങളുടെ അള്ളാഹു പറഞ്ഞാൽ ഞാൻ പറഞ്ഞതല്ല കേട്ടോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് പോയി പത്തെ തൊണ്ണൂറ്റി നാലും നോക്കാം മൂന്നേ മൂന്നും നോക്കാം താഴെ ഓഡിയൻസിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ പത്തെ തൊണ്ണൂറ്റിനാല് മൂന്നേ മൂന്ന് പോയി പരിശോധിക്കാം മുമ്പേ ഇപ്പൊ ക്രിസ്ത്യാനികളോടും ജൂതന്മാരോടും ചോദിച്ചേച്ചേ അവർക്ക് കൂർഗാംബിയാക്കി ആയിരിക്കാൻ അധികാരമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന അമ്രോന്റെ പുത്രി എന്നാ ഇമ്രാന്റെ പുത്രി ഇമ്രാൻ എന്ന് പറയുന്നത് പിന്നെ അമ്രോൻ മോശയുടെ പിതാവാണ് ഈ മോശയുടെ പിതാവിന്റെ പുത്രി എന്ന രീതിയിലാണ് യേശു യേശുമാതാവിനെ ഖുർആൻ പറയുന്നത് ഈ അഹ്റോന്റെ സഹോദരി എന്ന് പറയുന്നത് ഖാറുവിൻ്റെ സഹോദരി സഹോദരി ഹാറൂൻ എന്ന് പറയുന്ന അഹ്റോൻ മോശയുടെ സഹോദരൻ മോശയുടെയും അഹ്റോന്റെയും ഇടയിൽ ഒരു പെങ്ങളുണ്ട് പഴയ നിയമം ബൈബിൾ വായിച്ചിട്ടുള്ളവർക്കറിയാം മിരിയം എന്നാണ് അതിന്റെ പേര് ഈ മിരിയത്തെയാണ് ഖുർആൻ യേശു യേശുമാതാവായിട്ട് കാണിച്ചിരിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് വറക്കത്ത് ബിൻ എന്ന് പറയുന്ന മുഹമ്മിന്റെ പിതൃവ്യൻ അല്ല ഖദീജിയുടെ പിതൃവ്യൻ ഈ കദീജിയുടെ പിതൃവിനെ ആദ്യകാല പിന്നെ തോറയിൽ നിന്ന് ബൈബിളിൽ നിന്നൊക്കെ മുഹമ്മദിനെ കോട്ട് ചെയ്ത് കൊടുത്തോണ്ടിരുന്നത് ഖുർആൻ വാക്യങ്ങൾ കോട്ട് ചെയ്ത് കൊടുത്തോണ്ടിരുന്നത് ഈ ഇവര് പറയുന്നത് അള്ള ഇറക്കി കൊടുത്തതെന്നാണ് കേട്ടോ അതുകൊണ്ടാണ് നേരത്തെ ആ പിന്നെ ഇസ്ലാമിസ്റ്റ് വന്ന് എന്നോട് തർക്കിച്ചത് ഹിന്ദു ഇതെന്താണ് ഇവിടെ എന്താണ് എവിടെയാണ് തെളിവെന്ന് ചോദിച്ചത് കാരണം ഇവർ പറയുന്ന ജിബിരി അലൈഹ് ഇസ്ലാമിയിലൂടെ അള്ള ഇറക്കി കൊടുക്കുന്ന ഗ്രന്ഥം ഇതൊക്കെ ചുമത്തള്ളാണെന്നുള്ള അതാണ് പറഞ്ഞ വർക്കത്തും നോക്കലും ഒരു വിറവ് വെട്ടുകാരും ജൂനുമൊക്കെയാണ് ഇതൊക്കെ ഇറക്കി കൊടുത്തോണ്ടിരുന്നത് അപ്പം ഈ പുള്ളിക്ക് പറ്റിയ തെറ്റാണ് അവർക്കറിയാൻ പാടില്ലായിരുന്നു അവർക്ക് പറ്റിയ തെറ്റാണ് ഈ മോശ യേശുവിന് മുമ്പ് ആയിരത്തഞ്ഞൂറ് വല്ല മുമ്പ് ജീവിച്ചിരുന്ന മോശയുടെ മാതാവിനെ ഈ കുർആാനി വന്നപ്പോ യേശു മാതാവായി മാറി മനസ്സിലായ മൂന്നാം നൂറ്റാണ്ടില് കോൺസ്റ്റന്റൻ ചക്രവർത്തി ബൈബിൾ തിരുത്തിയെന്നാണ് പറയുന്നത് അപ്പൊ ഇത് മനസ്സിലാക്കാതെ ആറാം നൂറ്റാണ്ടില് അള്ളാഹു പറയുകയാണ് നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ബൈബിൾ വായിക്കാം അതും പ്രവാചകനോട് നേരിട്ട് പറയുന്നുണ്ട് വേദം വായിക്കുന്നവരോട് ചോദിക്കാനും പറയുന്നുണ്ട് അത് അതായത് ലോകത്തെ എല്ലാം അറിയുന്ന അള്ളാഹു പിന്നെ ആ ഒരു സംശയം നൽകാൻ വേറെ ആളോട് ചോദിക്കാൻ പറയുന്നത് തന്നെ വിരോധാഭാസമാണ് കൂടാതെ ഈ ബൈബിൾ തിരുത്തപ്പെട്ടു എന്ന് പറയുന്നത് അറിയാതിരുന്നത് മൂന്ന് നൂറ്റാണ്ടിന് ശേഷവും അറിഞ്ഞില്ല എന്ന് പറയുന്നത് വളരെ വിരോധാഭാസമാണ് ബൈബിൾ തിരുത്തി എന്നാണ് പിന്നെ ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് ശരിയാണ് പിന്നെ നമ്മുടെ എം എം അക്ബർ മുജാഹിദ് ബാലിശ്ശേരി അലിയാർ ഖാസ്മി തുടങ്ങിയ പിന്നെ ഈ തലേക്കെട്ട് മുതലവ്മാരൊക്കെ പറഞ്ഞും കേട്ടിട്ടുണ്ട് ബൈബ് എം എം അക്ബർ പണ്ടൊക്കെ പറയുമായിരുന്നു ഇപ്പോൾ അങ്ങനെ പറയാറില്ല ബൈബിൾ തിരുത്തിയെന്ന് ഇപ്പം അങ്ങനെ പിന്നെ എം എം അക്ബർ പറയുന്നത് കേട്ട് കേട്ടറില്ല പണ്ടൊക്കെ പറയുമായിരുന്നു ഇപ്പോൾ ഇന്റർനെറ്റ് സജീവമായതോടെയും ഈ ക്രിസ്ത്യൻ മിഷണറിമാർ ഇസ്ലാമിസ്റ്റുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തുടങ്ങി പിന്നെ ബൈബിൾ തിരുത്തി ബൈബിൾ തിരുത്തിയെന്ന് എം എം അക്ബർ അങ്ങനെ പറയാറില്ല അതിന്റെ പ്രധാന കാരണം ഇപ്പൊ ഖുആാനി തന്നെ കിടപ്പുണ്ട് പത്തേ തൊണ്ണൂറ്റി ആ ഞാനിവിടെ പറഞ്ഞായിരുന്നു കേട്ടോ ക്ലിയർ ആയിട്ട് പറഞ്ഞായിരുന്നു പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടെ ആവർത്തന വിരസം തോന്നുന്ന വർഷം ആ അല്ല ആയത്ത് പറയാതിരിക്കാൻ പറ്റിയ ആയത്ത് പറഞ്ഞാൽ അതിന്റെ ആൻസറും ശരിയാവുള്ളൂ പത്തേ തൊണ്ണൂറ്റി മിനൽ ഫുൻസൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ അത് മൊഹമ്മിനോട് അള്ളാഹു പറയുകയാണ് നിനക്ക് ഈ വേദഗ്രന്ഥത്തിൽ വല്ല സംശയവും ഉണ്ട് എങ്കിൽ നിനക്ക് മുമ്പേ വേദഗ്രന്ഥം വായിച്ചു വരുന്നവരോട് നീ ചോദിച്ചു നോക്കാനാണ് പറയുന്നത് ഫസ് അലില്ലദീന എന്ന് പറഞ്ഞാൽ ചോദിക്കുക എന്നാണ് അർത്ഥം അല്ല വായിച്ച് നോക്കാനോ അവരോട് അന്വേഷിക്കാനോ അവരോട് പോയി കണ്ടുമുട്ടാനോ ഒന്നുമല്ല പറഞ്ഞു ഫസ് അലില്ലദീനെന്ന് പറഞ്ഞിരിക്കുന്നത് നീ ചോദിച്ചു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ പിന്നെ ബൈബിളും തോറയും വായിച്ചവർക്ക് ഖുറാനെ പറ്റി ആയിട്ട് അറിയാൻ പാടുള്ളൂ എന്ന് ക്ലിയർ ആയിട്ട് പിന്നെ അള്ളാഹു പറഞ്ഞു പറഞ്ഞുകൊടുത്തു അപ്പം മുഹമ്മദിന് മാത്രമല്ല ഈ ഇസ്ലാമിസ്റ്റുകൾ ഇന്നിവിടെ ഈ ഖുറാൻ വ്യാഖ്യാനിക്കാൻ വരുന്ന ഒരു എന്ത് സംശയം ഉണ്ടെങ്കിൽ പിന്നെ ഈ ബൈബിളും തോറയും വായിച്ചവരോട് ഞാനും വായിച്ചോണോ അപ്പൊ വായിച്ചവരോട് ചോദിക്കാൻ പറയുമ്പോൾ ഞാനും വായിച്ചു എന്നോടും ചോദിക്കാനുള്ള പിന്നെ കടമ അവർക്കുണ്ട് അപ്പൊ അവർ ആ കടമ നിറവേറ്റുകയാണ് ചെയ്യേണ്ടത് അപ്പൊ വേറൊരിടത്തും പറയുന്നുണ്ട് ആദ്യത്തെ ഞാനിവിടെ ഓതിയായിരുന്നു നെസ് അലുല്ലദീനെ യുക്രൂ നസൽ അലൈഹിക്കൽ കിതാബ് ിമാബൈനെ പറഞ്ഞ നിനക്ക് മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടെന്നാ പറഞ്ഞത് സത്യപ്പെടുത്തിക്കൊണ്ടെന്ന് അപ്പൊ അവിടെ ഒന്നും അള്ളാഹു ഈ ബൈബിളിൽ മനുഷ്യ കൈകടത്തലുണ്ടെന്നോ ഈ ബൈബിളിൽ തിരുത്തപ്പെട്ടതാണെന്നോ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നിട്ട് മുഹമ്മദിനോട് പറഞ്ഞ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാൻ അപ്പൊ ഏതിലാണ് തിരുത്തലുകൾ വരാൻ സാധ്യത ഏതിലാണ് മനുഷ്യ കൈ വരാൻ സാധ്യത ഖുർആാനിലാണ് എന്നാഹുവിനും അറിയാമായിരുന്നു അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചോദിക്കുക അതുകൊണ്ടാണ് ഈ ഖുർആനിൽ ഇത്തരം മണ്ടത്തരങ്ങൾ കടന്നുകൂടിയത് നേരത്തെ ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടറുകൾ പിന്നെ യേശുമാതാവ് മറിയത്തെക്കുറിച്ചും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അന്ന് പിന്നെ ജെറുസലേമിൽ ഇല്ലാതിരുന്ന ദേവാലയത്തിൽ പോയിട്ട് മുഹമ്മദ് നബി അവിടെ നിന്ന് മുകളിലോട്ട് കയറി അള്ളഹാനെ പോയി കണ്ടു എന്നുള്ള വാക്യങ്ങളൊക്കെ ഖുർആനിൽ വരാനുള്ള ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടറുകൾ ഖുർആാനിൽ കടന്നുകൂടിയതിന്റെ കാരണം മനുഷ്യ കൈകടത്തുകൾ ഖുർആാനിൽ വന്നതുകൊണ്ടാണ് ഇതാണ് അതിന്റെ ഉത്തരം ഓക്കെ താങ്ക്